السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه وأهل بيته أجمعين. അവിടെയുള്ള ജനവിഭാഗങ്ങൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാടി വിളിച്ചത് അഫ്ളലു മാ ഖുൽതു അനവൻ നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ മുൻഗാമികളായ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ വാചകം, ഉത്തമമായ വാചകം, ഈ പ്രപഞ്ചത്തിന് മുഴുവനും ഏകനായ ഒരധികാരിയുണ്ട്. അവന് പങ്കുകാരില്ല, ബന്ധങ്ങളില്ല, ബന്ധുക്കളില്ല, ചാർച്ചകളില്ല, ചേർച്ചകളില്ല, കുടുംബങ്ങളില്ല, ബാന്ധവങ്ങളില്ല. ഈ പരമമായ സത്യത്തിലേക്കാണ് ലോകൈക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാടി വിളിക്കുന്നത്. അഥവാ ജനങ്ങളെ മുഴുവനും ഈമാനിലേക്കാണ് ആദ്യമായി ലോകത്തിൻ്റെ നേതാവ്, പത്ത് വർഷത്തെ പ്രബോധനത്തിൻ്റെ പ്രധാന ഭാഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രപഞ്ചാധികാരിയായ അള്ളാഹുവെക്കുറിച്ച് ബോധം കൊടുക്കാനായിരുന്നു. അങ്ങനെ ഏകനായ ഒരുടമസ്ഥൻ എന്നെ അന്വേഷിക്കുവാനും എന്നെ പരീക്ഷിക്കുവാനും എന്നെ നിരീക്ഷിക്കുവാനും എൻ്റെ ചലന നിശ്ചലനങ്ങളെ അടയാളപ്പെടുത്തുവാനും എൻ്റെ ജീവിതത്തിൻ്റെ ഇടവഴികളെ മുഴുവനും രേഖപ്പെടുത്താനും ഉടമസ്ഥനായ ഒരു നാഥനുണ്ടെന്ന ബോധം വന്നാൽ അവരെ തെറ്റിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുമെന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കിയെന്ന് മാത്രമല്ല തെളിയിച്ചെടുക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ചെയ്തത്. അതുകൊണ്ടാണ് ആദ്യം അവരെ വിളിച്ചു മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. അടിമകളെ ആരാധിക്കുന്നതിൽ നിന്ന് ഉടമയെ ആരാധിക്കണമെന്ന് പഠിപ്പിച്ചു ആദ്യം. എന്നിട്ട് അവരുടെ മനസ്സിലേക്ക് അടിസ്ഥാന വിശ്വാസം കടന്നു വന്നു. ആ അടിസ്ഥാന വിശ്വാസത്തിലൂടെയല്ലാതെ മാറ്റിമറിക്കാൻ കഴിയില്ലെന്ന് പഠിച്ചു. അതുകൊണ്ടാണ് കള്ളിൻ്റെ ആറുകളിൽ അടിപ്പെട്ട് കിടന്നിരുന്ന സമൂഹം മരിച്ചുപോയാൽ എന്നെ കള്ളിൻ്റെ ആറിൽ കബറടക്കണമെന്ന് വസൂയത്ത് ചെയ്തിരുന്ന സമൂഹം, ആ സമൂഹത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രസ്താവനയിലൂടെയും ഒരു പ്രഖ്യാപനത്തിലൂടെയും ഞൊടിയിട കൊണ്ട് മാറ്റിയെടുക്കുന്നു. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ. കള്ളിൻ്റെ ആറുകളിൽ കബറടക്കണമെന്ന് വസൂയത്ത് എഴുതിയിരുന്ന ആറാം നൂറ്റാണ്ടിലെ ജനതയെ ഒരു പ്രസ്താവന കൊണ്ട് മാറ്റിമറിക്കുവാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിഞ്ഞതെങ്ങനെയാണെന്നറിയുമോ? അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ പടച്ച തമ്പുരാനെക്കുറിച്ചുള്ള ബോധമിട്ടുകൊടുത്തു. അതുകൊണ്ട് ആധുനാധുനികതയുടെ പരിപ്രേക്ഷ്യങ്ങളുടെ പട്ടുമെത്തയിൽ കഴിയുന്ന പുതിയ സമൂഹത്തെയും ധർമ്മത്തിൻ്റെ നേർവഴിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനുള്ള അടിസ്ഥാന സമവാക്യം എന്താണ്? അൽ ഈമാനു ബില്ലാഹ്. മോനെ, ഈ പ്രപഞ്ചത്തെ മുഴുവനും പരിപാലിച്ച് സംരക്ഷിച്ച് എനിക്കും നിനക്കും വെള്ളവും വായുവും ആവശ്യമുള്ളത് മുഴുവനും നൽകുന്ന ഏകനായ ഒരു പടച്ചവനുണ്ട് മോനെ, ഒരു പടച്ചവനുണ്ട് പെങ്ങളെ എന്ന ബോധത്തിനല്ലാതെ ഇവിടെ മാറ്റിമറിക്കാൻ സാധ്യമല്ല.
നമ്മുടെ സർക്കാരുകൾ കോടികൾ ചെലവഴിച്ചിട്ട് മദ്യം ഹാനികരകമാണെന്ന് എഴുതി വെച്ചു. മദ്യഷാപ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന സമയത്ത് ബീവറേജ് കോർപ്പറേഷന്റെ ബോർഡിന്റെ അടിയിൽ ചുമന്ന അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട് മദ്യപാനം ഹാനികരമാണെന്ന്. അതാരെ കളിയാക്കാൻ വേണ്ടി എഴുതി വെച്ചതാണ്? ഈ ക്യൂവിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം മദ്യം നല്ലതല്ലെന്ന്. പക്ഷേ ആ തെറ്റിൽ നിന്ന് വിട്ടു നിർത്തുവാനുള്ള സമവാക്യം അവരുടെ മനസ്സിലേക്ക് അടിപ്പെടുത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരോട് പറയാനുള്ളത്, ഞാനും നിങ്ങളും നേർവഴിയിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും അരിവ സന്താനങ്ങൾ സത്യത്തിൻ്റെ വഴിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒന്നാമതായി എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാകേണ്ടത് അൽ ഈമാനു ബില്ലാ. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിൻ്റെ രണ്ടാമത്തെ അധ്യായമാകുന്ന സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ പരിശുദ്ധനായ അള്ളാഹുവിൻ്റെ ഉത്ബോധനമാണ് അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹ് ഹുദൽ ലിൽ മുത്തഖീൻ. അള്ളാഹുവിനെ അറിയുകയും അവൻ്റെ നിയമങ്ങളെ പാലിക്കുകയും അവൻ്റെ പരിശുദ്ധമായ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള മാർഗദർശനത്തിൻ്റെ മണിവീണയാണ് വിശുദ്ധ ഖുർആൻ. പരിവർത്തനത്തിൻ്റെ പടഹധ്വനികളെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ സന്നിവേശിപ്പിച്ച് മാറ്റത്തിൻ്റെ മാറ്റൊലികൾ ഉയർത്തിയിട്ട് പ്രപഞ്ചത്തിൻ്റെ വെല്ലുവിളികളെ അതിജയിക്കുവാനുള്ള ആദർശബോധം. അതിനാണ് തഖ്‌വയെന്ന് പറയുക. അലമാലകളെ പോലെ പ്രതിരൂപമായി കടന്നു വന്നാലും ഹിമാലയങ്ങളെ പോലെ തകർക്കാൻ ഉയർന്നു വന്നാലും സിംഹഗർജനങ്ങളായി ഇവിടെ മുഴുവനും ഇടിച്ചിളക്കാൻ വന്നാലും അതിനെ മുഴുവനും അതിജയിക്കുവാനുള്ള ആദർശബോധത്തിൻ്റെ അത്തിവാരമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹുദാകാന മുലിഖ്ദേന നബികാന മുലിഖ്ദേന കൈ കുഫറോം കേ ജണ്ടാ ഹേ ഉധർ ഇസ്ലാം ലിഖ് ദേന. എവിടെയാണ് നിഷേധത്തിൻ്റെ അസ്വാരസ്യങ്ങൾ? എവിടെയാണ് വിസമ്മതത്തിൻ്റെ വഴികേടുകൾ? എവിടെയാണ് മാറി നിൽക്കുവാനുള്ള മനോവിചാരങ്ങൾ? അവിടെയാണ് സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ നീതിയുടെ ന്യായത്തിൻ്റെ ധർമ്മബോധത്തിൻ്റെ സത്യബോധത്തിൻ്റെ അസ്ഥിവാരങ്ങളെ അടയാളപ്പെടുത്താൻ കഴിയേണ്ടത്? അറിയുമോ സഹോദരങ്ങളെ, കവലച്ചട്ടമ്പിയായി ഊരിപ്പിടിച്ച വാളുമായി അറബ് ജനതയുടെ ഇടയിൽ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കബന്ധമറുക്കാൻ വാളുമുയർത്തിപ്പിടിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന അറബ് നാട്ടിലെ ഗജപോക്കിരിയ വിനയാന്വിതനായി പള്ളിയിലിരുന്ന് കരയാൻ മാറ്റിമറിച്ചു കൊണ്ടുവന്ന പ്രത്യേക ശാസ്ത്രമേതാണ്? അറബ് നൂറ്റാണ്ടിലെ കവലച്ചട്ടമ്പികളുടെ ക്യാപ്റ്റനായിരുന്നു, അരുതായ്മകളുടെ അമരത്തിരുന്ന് അധികാരം നടത്തിയ ആളായിരുന്നു. ജന്മനാ പിഞ്ചോമന പെൺകുട്ടികളെ പിടിച്ച് ആറടി മണ്ണിൻ്റെ അടിയിലേക്ക് ആഴ്ത്തു വെക്കുന്നതിൽ ഹൃദയ ഭേദകമാകാത്ത ആളായിരുന്നു. സങ്കുചിതത്വമില്ലാത്ത ആളായിരുന്നു. അങ്ങനെ തുടങ്ങി അരുതായ്മകളുടെ കൂത്തരങ്ങുകളുടെ നടുവിൽ രാജാവായി വാഴാനുള്ള ധൈര്യബോധവും നേതൃബോധവുമുള്ള ഉമർ ഇബ്നുൽ ഖത്താബിനെ പാതിരാവിൻ്റെ പഴുതിൽ അനുയായികളുടെ ദീനരോധനങ്ങൾക്ക് കാതോർത്തിട്ട് ദാടി രോമത്തിലൂടെ കണ്ണുനീര് വാർന്നു വീഴാൻ മാത്രം വിനയാന്വിതമായി മനസ്സിനെ മാറ്റിമറിച്ച പ്രത്യയ ശാസ്ത്രമേതാണ്? അതാണ് അൽ ഈമാനു ബില്ലാ. അതുകൊണ്ട് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും
എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു, എന്റെയും നിങ്ങളുടെയും മക്കള് മാതാവിന്റെ മൂല്യം അറിയണമെങ്കിൽ, പിതാവിന്റെ പദവി അറിയണമെങ്കിൽ, രക്ഷിതാവിന്റെ മഹത്വം അറിയണമെങ്കിൽ, പ്രപഞ്ചാധികാരിയായ അള്ളാഹുവെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, അവരുടെ മനസ്സിലേക്ക് നമ്മളെ പതിപ്പിച്ചു കൊടുക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ്. ഇന്ന് ഈ മുസ്ലിം സമുദായത്തിന് ഒരുപാട് മാറ്റം വന്നു പോയി. പണ്ടിവിടെ കഷ്ടപ്പാടിന്റെ നടുവിൽ മലകളോട് മല്ലടിച്ചിട്ട് നമ്മുടെ പിതാക്കന്മാര് യാമങ്ങളിൽ പള്ളിയാളിയിലേക്കും നിസ്കാര പള്ളിയിലേക്കും സറാംബിയയിലേക്കും വന്നിരുന്ന് മഗ്രിബ് നിസ്കാരം നടത്തിയിട്ട് അധ്വാനത്തിന്റെ തഴമ്പുള്ള കൈയുയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ എന്റെ മക്കൾക്ക് നീ അനുഗ്രഹം നൽകണേ അള്ളാഹു.